Next topic is microprogrammed control. Microprogrammed control. This is one of the other techniques for control unit organization or control signal generation. Okay. So initially I will tell you the difference between hardware control and microprogrammed control. The hardware control we have seen in the previous video. What is doing in hardware control is, in hardware control we are designing a logic circuit, and based on that a combination circuit is designed. Initially we have designed according to the instruction set and it is fixed. Okay. But in such cases what is the problem is there is no flexibility. അതായത് ഫ്ലെക്സിബിൾ അല്ല, നമുക്ക് എപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷനകത്തേക്ക് പുതിയ ഇൻസ്ട്രക്ഷൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇഫ് ന്യൂ ഇൻസ്ട്രക്ഷൻസ് ഈസ് ഫൈൻഡിങ് ഔട്ട് വി ഹാവ് ടു ആഡ് ദാറ്റ് ഇൻസ്ട്രക്ഷൻ ഓൾസോ. ബട്ട് എക്സിസ്റ്റിംഗ് ഇൻസ്ട്രക്ഷൻ സെറ്റ് വെച്ചിട്ട് ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോമ്പിനേഷൻ സർക്യൂട്ടിൽ ഇങ്ങനെ ഒരു പുതിയ ഇൻസ്ട്രക്ഷൻസോ അഡ്രസ്സോ മോഡ്സോ വന്നു കഴിയുമ്പോൾ അത് ആഡ് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഹാർഡ്വെയർ കൺട്രോളിൽ ഇല്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലം ഓഫ് ഹാർഡ്വെയർ കൺട്രോൾ. ഓക്കെ. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു ഈ ഹാർഡ്വെയർ അല്ലാതെ ഒരു സോഫ്റ്റ്വെയർ രീതിയിൽ എങ്ങനെ ഒരു കൺട്രോൾ യൂണിറ്റിനെ ഡിസൈൻ ചെയ്യാമെന്ന് തിങ്ക് ചെയ്തപ്പോഴാണ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഐഡിയ വന്നത്. ഓക്കെ. അപ്പോൾ ഈ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ ഈസ് ആക്ച്വലി വർക്കിംഗ് ഓൺ ദ ബേസിസ് ഓഫ് മൈക്രോ പ്രോഗ്രാംസ്. ഈ മൈക്രോ പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ആക്ച്വലി ലൈക്ക് മെഷീൻ പ്രോഗ്രാം. മെഷീൻ പ്രോഗ്രാം എന്താണെന്നറിയാലോ, സീറോസ് ആൻഡ് വൺസിൻ്റെ കോമ്പിനേഷനാണ് മെഷീൻ പ്രോഗ്രാം. അതുപോലെ തന്നെ സീറോസ് ആൻഡ് വൺസിൻ്റെ ഒരു കോമ്പിനേഷനിൽ വരുന്നൊരു പ്രോഗ്രാമാണ് മൈക്രോ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോളിൽ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് എ മൈക്രോ പ്രോഗ്രാമാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങൾക്ക് മൈക്രോ പ്രോഗ്രാം എന്താണെന്നുള്ളത് പറയാം. വീണ്ടും നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ സെറ്റ് തന്നെയാണ്, ആഡ് ഇൻസ്ട്രക്ഷൻ്റെ ഈ ഇൻസ്ട്രക്ഷൻ തന്നെയാണ് ഇവിടെ സ്പെസിഫിക് എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെയും പറഞ്ഞു, ഇവിടെ ഓരോ സിഗ്നൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പി സി ഔട്ട്, എം എ ആറിന്, റീഡ്, സെറ്റ് ഔട്ട്, എം ഡി ആർ ഔട്ട്, ഇങ്ങനെ കുറേ കൺട്രോൾ സിഗ്നൽസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യം ഇവിടെ നമുക്ക് ആദ്യം വേണ്ട കോൺസെപ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ, അതുപോലെ മൈക്രോ പ്രോഗ്രാം എന്താണെന്നുള്ളതാണ്. ഒരു മൈക്രോ പ്രോഗ്രാം എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ കുറേ കോളംസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ കോളംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ കൺട്രോൾ സിഗ്നലിനും അസൈൻ ചെയ്തിട്ട് ഓരോ കോളം ഉണ്ട്. അതായത് പി സി ഔട്ടിന് വേണ്ടിയിട്ടൊരു കോളം, എം എ ആർ ഇന്നിന് വേണ്ടിയിട്ടൊരു കോളം, എം ഡി ആർ ഔട്ട്, എം ഡി ആർ ഇന്ന്, ഐ ആർ ഇന്ന്, ഇങ്ങനെ ഓരോന്നിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബിറ്റ്സ് അസൈൻ ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് കോളം അസൈൻ ചെയ്തിട്ടുണ്ട്. വൺ ബിറ്റ് ഈസ് ആക്ച്വലി അസൈൻഡ് ഫോർ പി സി ഇൻ, വൺ ബിറ്റ് ഈസ് ആക്ച്വലി അസൈൻഡ് ഫോർ പി സി ഔട്ട്, എം എ ആർ ഇൻ, എം എ ആർ ഔട്ട്, അങ്ങനെ എം എ ആർ ഔട്ട് വരില്ല, സോറി, എം എ ആർ ഇൻ, എം ഡി ആർ ഔട്ട്. ഇതുപോലെ ഓരോ ബിറ്റ്, ഓരോ ഇൻഡിവിജ്വൽ ബിറ്റ് ഈസ് അസൈൻഡ് ഫോർ ഇൻഡിവിജ്വൽ കൺട്രോൾ സിഗ്നൽ. ഓക്കെ. അപ്പോൾ ഇവിടെ, അതായത് ഇവിടെ ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു 42 കൺട്രോൾ സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര കോളം വേണം? 42 കോളം വേണം. അതിൻ്റെ അർത്ഥം 42 ബിറ്റ് വേണം. ഓരോ കൺട്രോൾ സിഗ്നലിൽ നമ്മൾ ഓരോ ബിറ്റ് വെച്ചിട്ടാണ് അസൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഞാനിങ്ങനെ കുറേ കോളംസ് ഇട്ടു. ഇതിൽ ഏതൊക്കെയാണ് വൺ വന്നേക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ കൺട്രോൾ, അതായത് ഫസ്റ്റ് കൺട്രോൾ സ്റ്റെപ്പാണ് വൺ, സെക്കൻഡ് കൺട്രോൾ സ്റ്റെപ്പ് ടു, തേർഡ് കൺട്രോൾ സ്റ്റെപ്പ് ത്രീ. അങ്ങനെ നമുക്ക് എത്ര കൺട്രോൾ സ്റ്റെപ്പ് ഉണ്ട്? 7 കൺട്രോൾ സ്റ്റെപ്പ്സ് ആണ് തയ്യാർ. അപ്പോൾ 1 മുതൽ 7 വരെയുള്ള കൺട്രോൾ സ്റ്റെപ്പ്സാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ കൺട്രോൾ സ്റ്റെപ്സിൽ ആരൊക്കെ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്? ഈ ഇൻസ്ട്രക്ഷൻ നോക്കുക. പി സി ഔട്ട് ആക്ടിവേറ്റ് ചെയ്യണം, എം എ ആർ ഇൻ ആക്ടിവേറ്റ് ചെയ്യണം, റീഡ് ആക്ടിവേറ്റ് ചെയ്യണം, സെലക്ട് ഫോർ ആക്ടിവേറ്റ് ചെയ്യണം, ആഡ് ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത്രയും സിഗ്നൽസ് 1 ആയിട്ട് സെറ്റ് ചെയ്യുക, ബാക്കിയെല്ലാം 0 ആയിട്ട് സെറ്റ് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ 1 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്, 1 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാം. പി സി ഔട്ട് 1 ആയിട്ടുണ്ട്, എം എ ആർ ഇൻ 1 ആയിട്ടുണ്ട്, റീഡ്, ആഡ്, ഇസഡ്, ഇത്രയും. അതായത് ഇപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് നോക്കിയിട്ട് വേണം എഴുതാൻ. ആ സ്റ്റെപ്സിൽ ഏതൊക്കെയാണോ ആക്ടിവേറ്റ് ആയേക്കുന്നത് അത് മാത്രം 1 ആക്കുക, ബാക്കിയെല്ലാം 0 ആക്കുക. അങ്ങനെ ഓരോ കൺട്രോൾ സ്റ്റെപ്പിനും കറസ്പോണ്ടിംഗ് ആയിട്ട് ഞാനിവിടെ 0 7 1 കോമ്പിനേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 0 7 1 ഈ കോമ്പിനേഷനാണ് നമ്മൾ മൈക്രോ പ്രോഗ്രാം എന്ന് പറയാം. അത് ഈ ഫസ്റ്റ് കൺട്രോൾ സ്റ്റെപ്പ് നോക്കി, ഈ ഫസ്റ്റ് കൺട്രോൾ സ്റ്റെപ്പിലുള്ള 0 1 കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഇതിനെ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. മൈക്രോ ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ വേർഡ് എന്നും പറയും കേട്ടോ. ഒന്നിൽ കൺട്രോൾ വേർഡ്, അല്ലെങ്കിൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ. അതുപോലെ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ വന്നേക്കുന്ന 0 7 1 കോമ്പിനേഷൻ വേറൊരു മൈക്രോ ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഒരു കൺട്രോൾ വേർഡ്. അങ്ങനെ ഇവിടെ എത്ര മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്? 1 2 3 4 5 6 7 7 കൺട്രോൾ സ്റ്റെപ്പിനും കറസ്പോണ്ടിംഗ് ആയിട്ട് 7 മൈക്രോ ഇൻസ്ട്രക്ഷൻസ് അതെ.
And collection of these micro instruction is known as a micro program or micro routine. അതായത് ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻസിൻ്റെ എല്ലാം കൂടെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, മൈക്രോ പ്രോഗ്രാം എന്ന് പറയുക, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈക്രോ റൂട്ടീൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, മൈക്രോ പ്രോഗ്രാം അല്ലെങ്കിൽ മൈക്രോ റൂട്ടീൻ. അപ്പോൾ മൈക്രോ പ്രോഗ്രാം എന്ന കോൺസെപ്റ്റ് ഇതാണ്. അപ്പോൾ വിത്ത് ഹെൽപ്പ് ഓഫ് ദിസ് മൈക്രോ പ്രോഗ്രാം, മൈക്രോ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഈസ് ആക്ച്വലി ജനറേറ്റിംഗ് ദ കൺട്രോൾ സിഗ്നൽ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ദിസ് ഫിഗർ ആക്ച്വലി ഷോസ് ദ ഡിസൈൻ ഓഫ് മൈക്രോ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ. അപ്പോൾ ഇവിടെ കാണുന്ന മെയിൻ ബ്ലോക്കുകൾ ആദ്യം ഞാൻ പറയും. ഇത് ഐ ആർ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററാണ് ആരെ ഹോൾഡ് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻ കറൻ്റ്ലി എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്ററാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ദെൻ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ജനറേറ്റർ ഇസ് ദ മ്യൂ പി സി. മ്യൂ പി സി ഇസ് മൈക്രോ പ്രോഗ്രാം കൗണ്ടർ. മ്യൂ പി സി മൈക്രോ പ്രോഗ്രാം കൗണ്ടർ. ദെൻ എ ക്ലോക്ക് സിഗ്നൽ ഇസ് ദ. ദെൻ കൺട്രോൾ സ്റ്റോർ. ഓക്കെ, ഈ കൺട്രോൾ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മൈക്രോ പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞല്ലോ, ഈ മൈക്രോ പ്രോഗ്രാംസ് എല്ലാം കൂടെ സ്റ്റോർ ചെയ്യുന്നൊരു പ്ലേസാണ് ഈ കൺട്രോൾ സ്റ്റോർ. ദിസ് ഈസ് ആക്ച്വലി എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറി. ദിസ് മെമ്മറി ക്യാൻ സ്റ്റോർ ഓൺലി മൈക്രോ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ മൈക്രോ പ്രോഗ്രാംസിൻ്റെ സെറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറിയെ പറയുന്ന പേരാണ് കൺട്രോൾ സ്റ്റോർ. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ ലോഡ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഇൻസ്ട്രക്ഷൻ വിൽ ബി ഡീകോഡഡ് ബൈ ദ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് അല്ലെങ്കിൽ പാർട്ടായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഉണ്ടാവും. ഇൻസ്ട്രക്ഷൻ ഡീകോഡർ എന്ത് ഡേറ്റ ഡീകോഡ് ചെയ്തെടുക്കുക, അതായത് എന്ത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് വന്നിരിക്കുന്നത്, ഇതിൻ്റെ കറസ്പോണ്ടിങ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതുപോലെ ഇൻസ്ട്രക്ഷൻ കുറേ എന്തൊക്കെയായിരിക്കും ഓപ്പറൻസ്, ഇതുപോലെയുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡീകോഡർ എന്ത് ചെയ്യും, ഡീകോഡ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ആ ഡീകോഡർ ഇവിടെ സ്പെഷ്യലായിട്ട് കാണിച്ചിട്ടില്ല, നിങ്ങൾ ഓർക്കുക ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് ഇൻസ്ട്രക്ഷൻ ഡീകോഡറോട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡീകോഡ് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഈ ഇൻഫർമേഷൻ, അതായത് ഈ ഇൻസ്ട്രക്ഷൻ്റെ മൈക്രോ പ്രോഗ്രാം എവിടെയാണോ കൺട്രോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറിയുടെ അഡ്രസ്സ് നമുക്ക് കിട്ടും. സോ ഇനീഷ്യലി ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ജനറേറ്റർ വിൽ ബി ലോഡഡ് വിത്ത് ദ കറൻറ്റ് എക്സിക്യൂഷൻ ഇൻസ്ട്രക്ഷൻസ് കൺട്രോൾ മെമ്മറി അഡ്രസ്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ ആ ഇൻസ്ട്രക്ഷനെ മൈക്രോ പ്രോഗ്രാം സ്റ്റോർ ചെയ്തിരിക്കുന്ന കൺട്രോൾ മെമ്മറിയുടെ അഡ്രസ്സ് വെച്ചിട്ട് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ജനറേറ്റർ ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മ്യൂ പി സി എന്തിനാണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കൺട്രോൾ സ്റ്റെപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കൗണ്ടർ ഹാർഡ്വെയർ കൺട്രോൾ യൂസ് ചെയ്തു. അതെന്തിനായിരുന്നു, 1 to 7 വരെ ഓരോ സ്റ്റെപ്പ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ ഇവിടെ യൂസ് ചെയ്യുന്ന വേറൊരു കൗണ്ടാണ് മൈക്രോ പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ ആദ്യത്തെ അഡ്രസ്സ് കൺട്രോൾ സ്റ്റോറിലേക്ക് ലോഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ എൻ്റെ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് മൈക്രോ ഇൻസ്ട്രക്ഷൻ ഞാൻ പറയണം കേട്ടോ, മൈക്രോ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 1000 മുതൽ 1007 വരെയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി ഇത് 1000 വെച്ചിട്ട് ലോഡ് ചെയ്യും. അപ്പം യു പി സി ഇസ് ഓൾസോ ലോഡഡ് വിത്ത് 1000. ഓക്കെ, അപ്പോൾ കൺട്രോൾ സ്റ്റോറിൽ 1000 എന്ന് പറഞ്ഞ മെമ്മറിയിൽ പോയിട്ട് ആരെ റീഡ് ചെയ്യും, ആ കൺട്രോൾ വേർഡ് റീഡ് ചെയ്യും, അല്ലെങ്കിൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യും. സി ഡബ്ല്യു എന്ന് കൺട്രോൾ വേർഡാണ്. ആ കൺട്രോൾ വേർഡ് റീഡ് ചെയ്തിട്ട് ആ കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. അതായത് ഈ കൺട്രോൾ വേർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ ഏതാ കൺട്രോൾ വേർഡ്, ആദ്യത്തെ കൺട്രോൾ സ്റ്റെപ്പ് 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നലാണ് കേട്ടോ. അതായത് 0 1 1 1 1 ഇങ്ങനെ പറഞ്ഞൊരു കോമ്പിനേഷൻ ഇല്ലേ, ഫസ്റ്റ് കൺട്രോൾ സ്റ്റെപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് കോമ്പിനേഷൻ ഇല്ലേ, ഇതാണ് ഈ കൺട്രോൾ വേർഡ്. അപ്പോൾ ഫൈനീഷ്യലി നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത് ഈ കൺട്രോൾ വേർഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 1000 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനിലേക്ക് ആ കൺട്രോൾ വേർഡ് കിട്ടി. ദെൻ യു പി സി എന്ത് ചെയ്യും, യു പി സി വിൽ ബി അഗെയിൻ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റഡ് വിത്ത് 1. അതായത് ഒരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് യു പി സി വിൽ ബി എഗെയിൻ ഇൻക്രിമെൻറ്റഡ് വിത്ത് 1. അപ്പോൾ ഈ 1000 എന്ന് പറഞ്ഞ് 1001 അടുത്ത കൺട്രോൾ സ്റ്റോറിൽ നിന്ന് 1001 കൺട്രോൾ വേർഡ് ഏതാണോ അത് റീഡ് ചെയ്യും. അങ്ങനെ അണ്ടിൽ 1007 എത്തുന്നിടം വരെ ഇതിങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതായത് എൻ്റെ കൺട്രോൾ സിഗ്നൽ എപ്പോഴാണോ എൻകൗണ്ടേഡ് ആവുന്നത് അതുവരെ ഓട്ടോമാറ്റിക്കലി യു പി സി വിൽ ബി ഇൻക്രിമെൻറ്റഡ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞു, എൻ്റെ സിഗ്നൽ എത്തിക്കഴിയുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞു, വീണ്ടും ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ പുതിയ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ലോഡാവും, അതിനെ ബേസ് ചെയ്ത് സ്റ്റാർട്ടിംഗ് അഡ്രസ് ജനറേറ്റർ മാറും, ഈ സീക്വൻസ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ കൺട്രോൾ വേർഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണ് 1 സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ആ കൺട്രോൾ സിഗ്നൽസ് മാത്രം ജനറേറ്റ് ചെയ്യും, ബാക്കിയുള്ളത് ജനറേറ്റ് ചെയ്യില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ ഇതൊരു നോർമൽ എക്സിക്യൂഷൻ ആവുന്ന സമയത്ത് ഈ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് ദിസ് വിൽ വർക്ക്ഔട്ട്. പക്ഷേ ഒരു ബ്രാഞ്ചിങ് വരുവാന്ന് വിചാരിക്കുക. അപ്പോൾ ബ്രാഞ്ച് സർക്യൂട്ടിനെ
ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഈ സർക്യൂട്ടിനില്ല. അപ്പോൾ ഒരു ബ്രാഞ്ചിങ് കൂടെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിസ് സർക്യൂട്ട് യു ക്യാൻ മോഡിഫൈ ലൈക്ക് ദിസ്. കണ്ടോ, ഇവിടെ വന്നേക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് അഡ്രസ് ജനറേറ്റർ എന്നുള്ളത് സ്റ്റാർട്ടിംഗ് ആൻഡ് ബ്രാഞ്ച് അഡ്രസ് ജനറേറ്റർ ആയിട്ട് മാറി. പിന്നെ നമുക്ക് ബ്രാഞ്ച് അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഇൻപുട്ട്സും കണ്ടീഷൻ കോഡ്സും നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് അതും കൂടി ഇൻപുട്ടായിട്ട് കൊടുത്തു. അത് മാത്രമാണ് ഡിഫറൻസ് വരിക. അതായത് ബ്രാഞ്ച് വരുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരു കൺട്രോൾ സ്റ്റോറിൽ നിന്നും ഒരു കൺട്രോൾ വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണെന്ന് വിചാരിക്കുക. അതൊരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷനിൽ നിന്ന് തന്നെ ആ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഏതാണോ ആ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുമ്പോൾ ആ ഇൻസ്ട്രക്ഷനിൽ തന്നെ നെക്സ്റ്റ് അഡ്രസ്സ് ഏതാണെന്നുള്ളത്, അതായത് ബ്രാഞ്ച് അഡ്രസ്സ് ഏതാണെന്നുള്ളത് കിട്ടും. സോ ദ ബ്രാഞ്ച് അഡ്രസ് ജനറേറ്റർ വിൽ ബി ലോഡഡ് വിത്ത് ദാറ്റ് ബ്രാഞ്ച് അഡ്രസ്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് അഡ്രസ്സിലേക്ക് ഇനീഷ്യൽ, അതായത് നോർമൽ എക്സിക്യൂഷൻ ആണെങ്കിൽ 1000 ഇങ്ങനെ അങ്ങ് പോയാൽ മതി. പക്ഷേ ബ്രാഞ്ച് വരുന്ന സമയം നമുക്കറിയാം ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും മൈക്രോ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ബ്രാഞ്ചിൻ്റെ. അപ്പോൾ ആ ഈ അഡ്രസ് ജനറേറ്റർ ബ്രാഞ്ച് അഡ്രസ്സ് വെച്ചിട്ട് ലോഡ് ചെയ്യുക. എഗെയിൻ സിമിലർ പ്രോസസ്സിൽ കണ്ടിന്യൂ. അപ്പോൾ ഇതാണ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോളിലുള്ള രണ്ട് ഡയഗ്രാംസ്. ഒന്ന് റെഗുലർ എക്സിക്യൂഷന് വേണ്ടിയിട്ട് നോർമൽ എക്സിക്യൂഷൻ ഓഫ് എ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ഓഫ് എൻ ഇൻസ്ട്രക്ഷനും മറ്റേത് ബ്രാഞ്ചിങ് ക്യാപ്പബിലിറ്റിയോട് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഓർക്കാനുള്ളത്, നമ്മൾ പറഞ്ഞു ഈ മൈക്രോ പ്രോഗ്രാം കൗണ്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ പ്രോഗ്രാം കൗണ്ടർ എന്ന് വെച്ചാൽ മ്യു പി സി ഈസ് ആക്ച്വലി ഇൻക്രിമെൻറ്റഡ് എവറി ടൈം എ ന്യൂ മൈക്രോ ഇൻസ്ട്രക്ഷൻ ഈസ് ഫെച്ചഡ് ഫ്രം ദ മൈക്രോ പ്രോഗ്രാം മെമ്മറി അല്ലേ. ബട്ട് എക്സെപ്റ്റ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്, അതായത് ഈ മ്യൂ പി സി ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ചെയ്യാത്ത മൂന്ന് സിനാരിയോസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നോട് ഞാൻ പറയാം. ഓക്കെ, ഒന്നാമത്തെ സിനാരിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു IRനകത്ത് ഒരു പുതിയ ഇൻസ്ട്രക്ഷൻ ലോഡ് ചെയ്യുന്ന സമയത്ത് MUPC will be loaded with the starting address. അതായത് ഒരു പുതിയ ഇൻസ്ട്രക്ഷൻ IRൽ ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഇൻസ്ട്രക്ഷൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്, അതായത് അതിൻ്റെ കൺട്രോൾ വേർഡ്സ് എവിടെയാണോ കൺട്രോൾ സ്റ്റോറിൽ സ്റ്റോർ ചെയ്തേക്കുന്നത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും MUPC ലോഡ് ആവുക അല്ലേ. ഓക്കെ, പിന്നെ ഒരു ബ്രാഞ്ച് മൈക്രോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ച് കണ്ടീഷണൽ ബ്രാഞ്ചിങ്ങാണ് കണ്ടീഷൻ കോഡ്സൂടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും MUPC ലോഡ് ആവുക. അതുപോലെ ഒരു എൻഡ് മൈക്രോ ഇൻസ്ട്രക്ഷനാണ് വന്നതെങ്കിലും ആ കൗണ്ടർ ഈസ് ആക്ച്വലി ലോഡഡ് വിത്ത് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് കൺട്രോൾ വേർഡ് ഇൻ ദ കൺട്രോൾ സ്റ്റോറിൽ, അതായത് ഇപ്പോൾ ഒരു പുതിയ, അതായത് ഈ ഒരു പുതിയ ഇൻസ്ട്രക്ഷൻ വരുന്ന സമയത്താണല്ലോ ഈ സെയിം തിങ് ഹാപ്പൻസ്. അതായത് ഒരു എൻഡ് മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഇൻസ്ട്രക്ഷൻ തീർന്നു, തീർന്നു കഴിഞ്ഞാലും MUPC വിൽ ബി ലോഡഡ് വിത്ത് ദ നെക്സ്റ്റ് സ്റ്റാർട്ടിംഗ് അഡ്രസ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനിലാണ് MUPC ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ചെയ്യാത്തത്. അത് ചിലപ്പോൾ അങ്ങനെയായിട്ട് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. MUPC ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ചെയ്യാത്ത മൂന്ന് സിറ്റുവേഷൻ. ഒന്ന്, ഒരു ന്യൂ അഡ്രസ്സ് IRലേക്ക് ഒരു ന്യൂ ഇൻസ്ട്രക്ഷൻ IRലേക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത്, ഒന്ന് ബ്രാഞ്ചിങ് പെർഫോം ചെയ്യുന്ന സമയത്ത്, ഒന്ന് എൻഡ് കൺട്രോൾ സിഗ്നൽ എൻകൗണ്ടർ ആവുന്ന സമയത്ത്. ഓക്കെ, അതോട് ഓർത്തിരിക്കാം. ഇതാണ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോളിൻ്റെ ഡിസൈൻ. ഇനി ഇതിനകത്ത് വരുന്ന രണ്ട് ടേമാണ് ഹൊറിസോണ്ടൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ്, അതായത് മെയിൻലി നമുക്ക് ടു ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, വെർട്ടിക്കൽ ഇൻസ്ട്രക്ഷനും ഹൊറിസോണ്ടൽ ഇൻസ്ട്രക്ഷനും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ 0 7s കോമ്പിനേഷനൊക്കെ എഴുതി വെച്ച് എഴുതിയല്ലോ, ഇതിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുക. അതായത് ഇൻഡിവിജ്വൽ ബിറ്റ് ഈസ് അസൈൻഡ് ഫോർ ഇൻഡിവിജ്വൽ കൺട്രോൾ സിഗ്നൽ. ഇപ്പോൾ ഇവിടെ എനിക്ക് ഒരു 45 കൺട്രോൾ സിഗ്നൽ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര ബിറ്റ് വേണം ഈ ഇൻസ്ട്രക്ഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ? 45 ബിറ്റ് വേണം, വേണ്ടേ? അപ്പോൾ ഓരോ കൺട്രോൾ സിഗ്നലിലേക്ക് 45 ബിറ്റ് വേണം. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്കീമിനെയാണ് ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുക. ഇൻഡിവിജ്വൽ ബിറ്റ്സ് വി ആർ അസൈനിങ് ടു ഈച്ച് കൺട്രോൾ സിഗ്നൽ, അതാണ് ഹൊറിസോണ്ടൽ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ഇൻസ്ട്രക്ഷൻ വരുന്ന സമയത്ത് ഈ ടേബിളിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ മജോറിറ്റി 0s ആണ് അല്ലേ. അപ്പോൾ ആക്ച്വലി മെമ്മറി മാനേജ്മെൻറ്റിന് OS ആണ് മെമ്മറി മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. OS മെമ്മറി മാനേജ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് മെമ്മറി മാനേജ്മെൻറ്റ് തന്നെ വെൽ ഇഫക്റ്റീവായിട്ട് മെമ്മറി യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കുറേ സ്പാസ് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം, അതായത് ഇത് മാത്രമല്ല ഇത്രയും ലെങ്തിയറായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിനെ ഒരു കോമ്പാക്റ്റ് സ്കീമിലേക്ക് മാറ്റാൻ വേണ്ടി ആലോചിച്ചപ്പോഴാണ് വെർട്ടിക്കൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു സ്കീം നമ്മൾ എടുത്തത്.
അപ്പോൾ വെർട്ടിക്കൽ ഇൻസ്ട്രക്ഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സിഗ്നൽസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് സിഗ്നൽസ് ഗ്രൂപ്പ്ഡ് ടുഗദർ. അതായത് ഇപ്പോൾ നിങ്ങളൊരു എ എൽ യു എടുക്കുക. എ എൽ യു എന്ന് പറഞ്ഞാൽ കെ എൽ യുവിന് അറ്റ് എ ടൈം ഒരു ഓപ്പറേഷനെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണെങ്കിൽ ആഡ്, സബ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷനാണ് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ സപ്പോസ് ഒരു 16 ഫംഗ്ഷൻ കമ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു എ എൽ യു ആണെന്ന് വിചാരിക്കുക. ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു എ എൽ യു ആണെങ്കിൽ അറ്റ് എ ടൈം എന്താണെങ്കിലും ഒന്നേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ 16 സിഗ്നലിനെയും കൂടെ ഒന്നിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യും. അതായത് ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ ഇത് ഓരോന്നും ഗ്രൂപ്പ് ചെയ്ത ഫീൽഡിലേക്ക് കാണിച്ചേക്കുന്നത് F1, F2, F3, F4, F5, F6, F7, F8 എട്ട് ഗ്രൂപ്പ് ആക്കിയേക്കാം നേരത്തെ ഇൻസ്ട്രക്ഷൻ തന്നെ. അപ്പോൾ ഇവിടെ ഈ ഫോർത്ത് ബിറ്റ് F4 എന്ന് പറയുന്നതാണ് എ എൽ യുവിൻ്റെ ബിറ്റ്. അപ്പോൾ ഇവിടെ എനിക്ക് 16 ഓപ്പറേഷൻസ് പറ്റുമായിരുന്നു. ഈ 16 ഓപ്പറേഷൻസിനെ കൂടെ ഞാൻ ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ ഈ 16 നിന്ന് ഒരെണ്ണത്തിന് റെപ്രസെൻറ്റ് ചെയ്യാൻ എത്ര ബിറ്റ് വേണം, 4 ബിറ്റ് പോരെ. 2 raised to x is equal to 16, x is equal to 4. ഇത് 0 0 0 ആഡ് ആണെങ്കിൽ 0 0 1 സബ്. അങ്ങനെ അപ്പോൾ ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത് അതിൻ്റെ കോഡ് സിഗ്നൽ വെച്ചിട്ട് തന്നെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ നോർമലി എനിക്ക് ഇത് ഹൊറിസോണ്ടൽ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എത്ര സിഗ്നൽ വേണം, 16 സിഗ്നൽ വേണം. കാരണം ഓരോന്നിനും ആഡിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ബിറ്റ്, സബിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ബിറ്റ്. അങ്ങനെ 16 എൽ യു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ 16 ബിറ്റ് വേണം. ആ 16 ബിറ്റ് എനിക്ക് 4 ബിറ്റായിട്ട് കുറയ്ക്കാൻ പറ്റി. ഓക്കെ, അതുപോലെ തന്നെ ആലോചിക്കുക, ഇപ്പോൾ നമ്മളൊരു സിംഗിൾ ബസ് ഓർഗനൈസേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സിംഗിൾ ബസ്സിൽ അറ്റ് എ ടൈം ഒരു ട്രാൻസ്ഫറാണ് നടക്കുള്ളൂ. ഒരു ഔട്ട്പുട്ടാണ് അറ്റ് എ ടൈം നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഔട്ട് സിഗ്നലൊക്കെ കൂടെ ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. ഇപ്പോൾ എനിക്കിവിടെ 12 ഔട്ട് സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് ഈ 12 ഔട്ട് സിഗ്നലിന് ഇതിൽ ഏതെങ്കിലും ഒരു ഔട്ട് സിഗ്നലാണ് ഒരു സമയത്ത് ആക്ടിവേറ്റ് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഞാൻ ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ ഒരു 12 ഗ്രൂപ്പ് ചെയ്ത് വെച്ചാൽ എനിക്ക് ശരിക്കും ഹൊറിസോണ്ടലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 12 സിഗ്നൽ വേണമായിരുന്നു. അതിന് പകരം എനിക്ക് എത്ര സിഗ്നൽ മതി, 4 ബിറ്റ് മതി. അപ്പോൾ ആ 12 ബിറ്റ് എന്നുള്ളത് വീണ്ടും ഞാനിവിടെ 4 ബിറ്റായിട്ട് കുറച്ചു. അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ സിഗ്നൽ ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് സിഗ്നൽസ് ആർ ആക്ച്വലി ഗ്രൂപ്പിംഗ് ടുഗദർ. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈം ഒരാളാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സിഗ്നൽസിനെ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് സിഗ്നൽസ് എന്ന് പറയും. അപ്പോൾ ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് സിഗ്നൽസ് ആയിട്ടുള്ളതിനൊക്കെ ഗ്രൂപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മളത് ഒരു ഇതുപോലൊരു കോമ്പാക്ട് സ്കീം ആക്കി. അപ്പോൾ ഇതുപോലെ ഓരോന്നും നോക്കിയാൽ മതി. ഇവിടെ നോക്കി കൊടുത്തേക്കുന്ന ഓരോ ബിറ്റും ഓരോ വെർട്ടിക്കൽ ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് സിഗ്നൽസിൻ്റെ ഗ്രൂപ്പാണ്. അപ്പോൾ റീഡും റൈറ്റും എടുക്കുക. റീഡും റൈറ്റും ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് അറ്റ് എ ടൈം പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ മെമ്മറിക്ക്. അതുപോലെ എല്ലാ സിഗ്നൽസ് ഇവിടെ ഗ്രൂപ്പ് ചെയ്തേക്കുന്ന ഓരോ സിഗ്നൽസും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സിഗ്നൽസാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമുക്ക് 45 സിഗ്നൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 45 ബിറ്റ് വേണം ഒരു കൺട്രോൾ വേർഡ് നമുക്ക് എഴുതാൻ ഹൊറിസോണ്ടൽ ഇൻസ്ട്രക്ഷനിൽ. ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പാക്ട് സ്കീമാക്കി ഏകദേശം 42-45 എന്നുള്ളത് നമുക്കൊരു 19 to 20 റേഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് ഏകദേശം ഹാഫ് ആയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഈ കമ്പാരിസൺ മിക്കവാറും ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ ലെങ്ത് ഇൻസ്ട്രക്ഷൻ എന്താണ് എഴുതുക, വെർട്ടിക്കൽ ഇൻസ്ട്രക്ഷൻ എന്താണ് എഴുതുക. പിന്നെ നിങ്ങൾ സ്പീഡ് വൈസ് കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ ദ സ്പീഡ് വൈസ് പാരലൽ യൂസ് ഓഫ് റിസോഴ്സസ് നമുക്ക് പറ്റുന്നത് ഹൊറിസോണ്ടൽ ഇൻസ്ട്രക്ഷനിലാണ്. ഹൊറിസോണ്ടൽ ഇൻസ്ട്രക്ഷൻസ് ആയി കുറച്ചുകൂടെ സ്പീഡ് കൂടുതൽ, പക്ഷേ ലെങ്ത് ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഡ്രാസ്റ്റിക്കലി ബൈ യൂസിങ് കോമ്പാക്റ്റബിൾ കോഡ് ലൈക്ക് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ. അതുപോലെ തന്നെ ഈ വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷന് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് സിഗ്നൽസ് ഗ്രൂപ്പ്ഡ് ടുഗദർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നൊരു പർട്ടിക്കുലർ സിഗ്നലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കൊരു ഡീകോഡിംഗ് സർക്യൂട്ട് എല്ലാ സ്കീമിലും ആവശ്യം വരും. അതുകൊണ്ട് ഈ വെർട്ടിക്കൽ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഡീകോഡിംഗ് സർക്യൂട്ടറിന് ആവശ്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും, കോസ്റ്റ് കൂടും. അപ്പോൾ കോസ്റ്റ് കുറച്ചുകൂടെ കൂടുക നിൽക്കുന്നത് ഏതിലായിരിക്കും, വെർട്ടിക്കൽ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. പക്ഷേ നമുക്ക് മെമ്മറി മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദ ഇൻസ്ട്രക്ഷനൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഏതായിരിക്കും നല്ലത്, വെർട്ടിക്കൽ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് നോക്കേണ്ട ഒരു പോർഷനാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഷെയർ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, താങ്ക് യു.